കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോട് ദിവസത്തിലിരിക്കാം. വചനധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:15 പ്രാരംഭത്തിൽ നമുക്കൊന്ന് വായിക്കാം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. വചനഭാഗത്തിനായിട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവ് ഇതിലൂടെ നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമുള്ളതായിരിക്കാനോടും സഹായിക്കണം. ഏകാഗ്രതയോടെ തിരുമുമ്പാകിരിപ്പാൻ കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ഫിലിപ്പിയ സഭയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആ ഫിലിപ്പിയ എന്നുള്ള പേര് വന്നത് അലക്സാണ്ടർ ചക്രവർത്തി അറിയാലല്ലേ. ആ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവിൻ്റെ പേരാണ് ഫിലിപ്പ്. മറ്റൊരു പേരാണ് അതിനുണ്ടായിരുന്നത്, ഉറവുകളുടെ, ഒത്തിരി ഉറവുകൾ, ഫൗണ്ടൈൻസ്, അതിൻ്റെ നാടെന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഗ്രീക്ക് സാമ്രാജ്യം, യവനായ സാമ്രാജ്യം, ഗ്രീക്ക് എംപയർ, അവിടെ കുറേ സ്വർണ്ണ ഖനികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുമെത്തുമായിട്ട് ഫിലിപ്പ് രാജാവ് അത് പിടിച്ചടക്കി, അത് തൻ്റെ പേരൊക്കെ കൊടുത്തു 4-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷം 2-ാം നൂറ്റാണ്ടിൽ, BC 2-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം ആ ഏറിയ പിടിച്ചടക്കി. ഫിലിപ്പിയ പട്ടണം പിടിച്ചടക്കി, അവിടെ ഒരു റോമൻ കോളനി സ്ഥാപിച്ചു. റോമൻ കുടിയേറ്റക്കാരുടെ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. കുടിയേറ്റക്കാരുടെ ഒരു ഏറിയ ആയിരുന്നു ഈ ഫിലിപ്പിയ പട്ടണം. പൗലോസ് അപ്പോസ്തലനെ തൻ്റെ മിഷണറി യാത്രയിൽ ഫിലിപ്പിയ പട്ടണത്തിലേക്ക് ദൈവിക നിയോഗപ്രകാരം പോയി സഭ സ്ഥാപിച്ചതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12 മുതലുള്ള വാക്യങ്ങൾ അതാണ് എഴുതിയിരിക്കുന്നത്. അവിടെയെല്ലാം ഒരു സിനഗോഗ് ഉണ്ടാകുമെന്നുള്ള ചിന്താഗതിയിൽ അവിടെ എല്ലാം ചുറ്റി നടന്ന് എങ്ങും കണ്ടില്ല. ഒരു സിനഗോഗ് ഒരു ദേശത്ത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ 10 യഹൂദ കുടുംബ തലവന്മാർ ഉണ്ടാവണം. 10 കുടുംബങ്ങൾ എങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ ദേശത്ത് ഒരു സിനഗോഗ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയമല്ല, അവരെ കൂടി വന്ന് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനുമൊക്കെയുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ സിനഗോഗിൻ്റെ ഒരു പ്രത്യേകത, സിനഗോഗിൽ ഈ നമ്മുടെ ജീനിയോളജി ഉണ്ടല്ലോ, വംശാവലി, അത് രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ചുരുളുകളുണ്ടാവും. ആ ഏരിയയിലുള്ള കുടുംബങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടതാണ്, ഏത് ക്ലാനിൽപ്പെട്ടതാണ്, ഏത് ഫാമിലി ഏതാണ്, ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയേക്കുന്ന ആ വംശാവലി രേഖയുണ്ടാകും. ആ വംശാവലി രേഖ എല്ലായിടത്തും എല്ലാവരും സൂക്ഷിക്കുക പതിവുണ്ട്. ഇല്ലെങ്കിൽ, വംശാവലി അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ യഹൂദനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇസ്രായേലിൻ്റെ പുസ്തകത്തിലും നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പുരോഹിത കുടുംബത്തിൽപ്പെട്ടവർ പോലും തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതെ, തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരെ പുറന്തള്ളിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വംശാവലി രേഖയും കൂടെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ സിനഗോഗുകൾ. ഇവിടെ നിന്ന് വന്നേക്കുന്നു, എങ്ങനെയാണ്, ഏത് ട്രൈബിൽപ്പെട്ടതാണെന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും തോൽ ചുരുളുകളിലാക്കി അവർ അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കും. വിവാഹം നടന്നത് നമ്മുടെ രജിസ്ട്രേഷൻ പോലെ കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കും. അതോടൊപ്പം തന്നെ വചനത്തിൻ്റെ ഭാഗങ്ങൾ, പ്രധാനമായിട്ടും ന്യായപ്രമാണം, തോറ ഈ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഇങ്ങനെയുള്ള വേദഭാഗങ്ങളും കൂടെ ആ സിനഗോഗിലുള്ള യഹൂദന്മാരുടെ ശേഷിക്കനുസരിച്ച്, നമ്പറിനനുസരിച്ച് അവരെ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ വെക്കും. അറിയാവുന്ന വചനം വായിക്കാനും അത് വ്യാഖ്യാനിക്കാനും അറിയാവുന്ന പ്രിയപ്പെട്ടവർ ചെല്ലുമ്പോൾ അതെടുത്ത് വെച്ച് വായിക്കും. വായിച്ചതിന് ശേഷം മാറിപ്പോയി ഇരിക്കും. ഇരുന്നുകൊണ്ടാണ് അത് പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പതിവ് പോലെ അവിടെ ചെന്നു. പൗലോസും ശീലാസും കൂടെയാണ് പോകുന്നത്. പൗലോസും ശീലാസും കൂടെ ഫിലിപ്പിയ പട്ടണത്തിൽ ചുറ്റി നടന്നു. പക്ഷേ ഒരു സിനഗോഗ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭക്തിയുള്ള സ്ത്രീകൾ നദിക്കരകളിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെ ആ നദിക്കരയിൽ കണ്ട സഹോദരിമാരോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞു പൗലോസ് പ്രസംഗിച്ചു. പ്രസംഗിച്ചതിൽ ലുദിയ ആ പരസ്യോഗത്തിൽ രക്ഷിക്കപ്പെട്ടു. ഫിലിപ്പി സഭയിലെ ആദ്യത്തെ വിശ്വാസിയാണ് ലുദിയ. രണ്ടാമത്തെ വിശ്വാസി ആ ഭൂതം വിട്ടുപോയ സഹോദരി എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. മൂന്നാമത്തെ വിശ്വാസി കാരാഗ്രഹ പ്രമാണി എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റെ മൂന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള മൂന്ന് വ്യക്തികളായിരുന്നു ഫിലിപ്പിയ സഭയുടെ ആദ്യ വിശ്വാസികൾ. ലുദിയയെ സംബന്ധിച്ച് ഏറ്റവും സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഏറ്റവും റിച്ചായിട്ടുള്ളൊരു സഹോദരിയായിട്ട് കണക്കാക്കാം. മറ്റത് അടിമ പെൺകുട്ടിയാണ്, ഒരു സ്ലേവ് ഗേൾ എന്നുള്ള രീതിയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളാണ്. ഒരു ഗവൺമെൻറ് ഓഫീസർ എന്നുള്ള നിലയിലാണ് ജയിലർ ആയിരിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഇവരെ മൂന്ന് പേരായിരുന്നു ഫിലിപ്പിയ സഭയുടെ ആദ്യ മൂന്ന് വിശ്വാസികൾ. അങ്ങനെ ആരംഭിക്കപ്പെട്ട ഈ സഭ, പൗലോസ് അപ്പോസ്തലനുണ്ടായ ശീലാസനുണ്ടായ പീഡനങ്ങളുടെ കഥകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം അപ്പോസ്തലനോട് വളരെ കൂട്ടായ്മ കാണിച്ച, എല്ലാ കാര്യത്തിലും വളരെ സ്നേഹത്തോടെ ഇടപെട്ട ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. പ്രിസൺ എപ്പിസൽസ് എന്നാണ്, വൺ ഓഫ് ദ പ്രിസൺ എപ്പിസൽസ് എന്നാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തെ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു സന്തോഷത്തിൻ്റെ ലേഖനമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിനെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഖനം. സാഹചര്യങ്ങളൊന്നും സന്തോഷത്തിൻ്റെ അല്ല. അങ്ങനെ ജയിലിലായിരിക്കുന്ന സമയത്ത് ഈ ഫിലിപ്പിയ സഭ പൗലോസ് അപ്പോസ്തലനോട് കാണിച്ച കൂട്ടായ്മയുടെ ഭാഗമായി ഒരു സ്തോത്രകാഴ്ചയൊക്കെ കൊടുത്തുവിട്ടു. അതിനുശേഷം അദ്ദേഹം ജയിലിലായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എപ്പഫ്രോഡിറ്റോസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. അദ്ദേഹത്തിന് അസുഖമായി പോയി. അസുഖമായി കഴിഞ്ഞപ്പോൾ മടങ്ങി വരുന്നതിന് മുമ്പ് ഇദ്ദേഹം അവിടെ കുറേ കാലം പൗലോസ് അപ്പോസ്തലനോടൊപ്പമായിരുന്നു. തിരിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ഒരു ലേഖനമാണ് ഫിലിപ്പി ലേഖനം. എനിക്ക് ഏറ്റവും ചിന്തനീയമായിട്ട് തോന്നിയ ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ്, ചില ദൈവദാസന്മാരെ അറസ്റ്റ് ചെയ്യാൻ. അത് നമുക്ക് കേൾക്കുമ്പം സുവിശേഷകർക്കൊക്കെ ഒരു ഭയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലേ. പതിമൂന്നാമത്തെ വാക്യം, ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം, ഇതൊരു ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ ചിന്തനീയമായി തോന്നിയൊരു വാക്യമാണ്. പൗലോസ് അപ്പോസ്തലനെ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിലായിരിക്കുന്നത് മറ്റ് ദോഷ പരിപാടികളൊന്നും ചെയ്തുകൊണ്ടല്ല, ക്രിസ്തു നിമിത്തമാണ്, സുവിശേഷ നിമിത്തമാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കെല്ലാം ഭയമുണ്ടായിട്ട് സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കുകയല്ല ചെയ്തത്, അവരും കൂടെ ധൈര്യം കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കാൻ അധികമായിട്ട് തുനിയുകയും ചെയ്തു. ഇതാണ്, ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ വിഷയം അതല്ല, എങ്കിലും ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. ഫിലിപ്പി ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഫിലിപ്പി ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം എന്ന് പറയുന്നത്, ഈവൻ ബൈബിളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം എന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം 5 മുതലുള്ള വാക്യഭാഗങ്ങളാണ്. ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജി കംപ്ലീറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഫിലിപ്പി ലേഖനം 2 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ക്രിസ്തു ശാസ്ത്രം കംപ്ലീറ്റ് ആയിട്ട്, അത് ക്രിസ്റ്റോളജിക്കൽ ഹിം എന്നും കെനോട്ടിക് പാസേജ്, കെനോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് വൺ സെൽഫ് എന്ന, അപ്പോൾ ആ സ്വയം ഒഴിവാക്കപ്പെടുന്ന ആ ഭാഗം, യേശു ക്രിസ്തുവിൻ്റെ പ്രീ ഇൻകാർണേറ്റ് സ്റ്റേജ് മുതലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റോളജി കംപ്ലീറ്റ് ആയിട്ട്, ക്രിസ്തുശാസ്ത്രം മുഴുവനായിട്ട് 6 വാക്യങ്ങളിൽ സംക്ഷേപിച്ച് വച്ചിരിക്കുന്ന അതിൻ്റെ എസൻസ്, ബൈബിളിൻ്റെ എസൻസ് എന്ന് പറയത്തക്ക രീതിയിലുള്ള, അതല്ലേ യേശു കർത്താവാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ആ വിഷയം, ബൈബിളിൻ്റെ ആകെ അന്തസത്തെ അതാണല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 6 വാക്യങ്ങളാണ് ഫിലിപ്പി ലേഖനം 2 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരോടും എപ്പോഴും പഠിക്കാൻ പറയുന്ന 2 ഭാഗങ്ങൾ, ഒന്നിതാണ്, മറ്റൊന്ന് നാസറെത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായത്തിലെ വേദഭാഗമാണ്. എന്തായാലും നമ്മൾ ഓർത്തിരിക്കുക,
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വായിച്ച വാക്യഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഒരു കണക്കിൽ പറഞ്ഞാൽ മരണാനന്തരം സംഭവിക്കുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ഈ ജ്യോതിസിനെ പോലെ ശോഭിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ആ കൊടുത്തേക്കുന്ന വാക്യം ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ തന്നെ ജ്യോതിസ് പോലെ, നക്ഷത്രങ്ങളെ പോലെ, ഷൈൻ ലൈക്ക് സ്റ്റാർസ്, നക്ഷത്രത്തെ പോലെ പ്രകാശം കൊടുക്കുന്നവരായി മാറണം. നക്ഷത്രത്തെ പോലെ പ്രകാശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജ്യോതിസ്സുകളെ പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന് അവനോട് പറയുന്നുണ്ട്, ആകാശത്തേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രത്തെ. അദ്ദേഹം ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ കാണുന്ന നക്ഷത്രം ഏതായിരിക്കും? രാത്രിയിലല്ല, പകലായിരുന്നു ഈ സംഭവം. 15-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പകലായിരുന്നു. പകൽ കാണുന്ന നക്ഷത്രം ഏതായിരിക്കും അല്ലേ? നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണാൻ കൽപ്പിച്ചു. അദ്ദേഹം നോക്കിയപ്പോൾ കാണുന്നത് ആകെ ഒരെണ്ണത്തെ കണ്ടുള്ളൂ അല്ലേ? കാരണം 12-ാമത്തെ വാക്യപ്പോഴേക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് യാഗപീഠം മണിഞ്ഞു, ഇതിനെയെല്ലാം കൊണ്ടുവന്ന് നടുവെ പിളർന്ന് ഇത്രയും പരിപാടികൾ ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ കുറച്ചു നേരം അനങ്ങാതിരുന്നു. അത് മണിക്കൂറുകൾ ശേഷമാണ് 12-ാമത്തെ വാക്യം വരുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ ശോഭിക്കാമെന്നുള്ളതല്ല, ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും നക്ഷത്രത്തെ പോലെ തന്നെ ശോഭിക്കുന്നവരായി മാറണം. കർത്താവ് സഹായിക്കട്ടെ. അപ്പം അവരുടെ ഇടയിൽ ആരുടെ ഇടയിൽ? നമ്മൾ നക്ഷത്രത്തെ പോലെ ശോഭിക്കണം. ആരുടെ ഇടയിൽ? മേളത്തെ വാക്യം 14-ാമത്തെ വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. ആരുടെ ഇടയിലാണ് നിങ്ങൾ ആയിരിക്കുന്നേ? ആരുടെ ഇടയിലായിരിക്കുന്നേ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. വക്രത എന്ന് പറഞ്ഞാൽ എന്താ? വക്രതയുള്ളത് ആരാ? മനുഷ്യരാണ്, വക്രന്മാരാണ്. വക്രനോട് ദൈവം വക്രത കാണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സദൃശ്യവാക്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ വക്രതയുടെ ഭയങ്കര ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. 3-ാം അധ്യായത്തിൽ യഹോവയ്ക്ക് വെറുക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ് ഈ വക്രതയുള്ളവരെന്ന് പറയുന്നത്. 6-ാം അധ്യായം 14-ാമത്തെ വാക്യം, വക്രൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. നമ്മൾ എന്താണെങ്കിലും അതിൻ്റെ യോഗ്യത അനുസരിച്ച് വേണമല്ലോ നമ്മളെ ഓരോന്ന് കണക്കാക്കാൻ. 6-ാം അധ്യായം സദൃശ്യവാക്യം 6:14, അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അപ്പൊ വക്രനാണെങ്കിൽ എന്തോ ചെയ്യുമെന്നറിയാമോ? ഹൃദയത്തിൽ വക്രതയുള്ളവൻ എന്തോ ചെയ്യും? ദോഷം നിരൂപിച്ച്. ദോഷം ഉണ്ടായിട്ടല്ല, ഞാനങ്ങ് ചിന്തിക്കുക, ഞാനങ്ങ് നിരൂപിക്കുക, എൻ്റെ ഇമാജിനേഷൻ അനുസരിച്ച് ഞാൻ ഓരോ ദോഷങ്ങൾ നിരൂപിച്ചിട്ട് ഞാൻ പിന്നെ വഴക്കുണ്ടാക്കുക. അതാര് ചെയ്യുന്ന പരിപാടിയാണെന്നറിയാമോ? വക്രം ചെയ്യുന്ന പരിപാടിയാ. ഇനി 14-ാം അധ്യായം 2-ാമത്തെ വാക്യം, നടപ്പിൽ വക്രതയുള്ളവൻ അവനെ നിന്ദിക്കുന്നു. ആരെ നിന്ദിക്കും? യഹോവ ഭക്തനെ ബഹുമാനിക്കുന്നവനാണ് യഹോവയുടെ കൂടാരത്തിൽ വസിക്കുന്നത്, വിശുദ്ധ പർവ്വതത്തിൽ പോകുന്നത്. പക്ഷേ അവിടെ പോകത്തില്ലെന്ന് മാത്രമല്ല, യഹോവ ഭക്തന്മാരെ നിന്ദിക്കുന്നവൻ, അപമാനിക്കുന്നവൻ ആരാന്നറിയാമോ? വക്രതയുള്ളവനാ. 16-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് വക്രൻ എന്തോ ചെയ്യുമെന്നറിയാമോ? വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കും. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കും. വഴക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടെ നിൽക്കുന്നെങ്കിൽ ആ വ്യക്തി ആരായിരിക്കും എന്നറിയാമോ?
അഴക്കുണ്ടാക്കുന്ന ആരാ? വക്രന. അപ്പൊ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നേ. മനസ്സിലായോ? മനസ്സിലായോ? ഹബക്കുക്കിന്റെ പ്രവചനം 1:4, 3 ഒന്ന് വായിച്ചേ. ആ 1 അങ്ങ് വായിച്ചു. ദൈവം നമ്പുരാന്റെ മുമ്പില് നിലവിളിക്കുന്ന ഒരു ഹബക്കുക്ക് പ്രവാചകനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അദ്ദേഹം നിലവിളിച്ച് പറയുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ആ നിലവിളിയുടെ അനുഭവങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാ. ഹബക്കുക്കിൻ്റെ പ്രവചനം ഇല്ലേ, 1:4 ആ ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല. ആ ന്യായം വക്രതയായിട്ട് അതിന് മേളത്തെ വാക്യം എന്ന് വായിച്ചേ. 3 വാക്യം ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ ന്യായമായിട്ടുള്ളതൊക്കെ അങ്ങ് വക്രതയായിട്ടാ വരുന്നത്, വക്രതയായിട്ടാ വരുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ന്യായം. നമുക്ക് വക്രതയാണെന്ന് തോന്നുന്നെങ്കിൽ, സത്യസന്ധമായിട്ട് നീതിയോടെ വിശ്വസ്തയോടെ നിൽക്കുന്നവനെ സംബന്ധിച്ച് വക്രതയാണെന്ന് തോന്നുന്നെങ്കിൽ അവർ പറയുന്നത് അതാണ് അവരുടെ ന്യായം. ഉള്ള ന്യായമല്ല അങ്ങ് വക്രതയാക്കി മാറ്റുകയാണ്, ഇതാണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുക. ഇനി വക്രതയും കോട്ടവുമുള്ള തലമുറ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നേ? ലോകമനുഷ്യരെ കുറിച്ചായിരിക്കാം, ആയിരിക്കാം. ആവർത്തന പുസ്തകം 32:5. അവർ അവനോട് വഷളത്വം കാണിച്ച് അവർ അവന്റെ മക്കളല്ല, സ്വയം കളങ്കമത്രേ, വക്രതയും കോട്ടവുമുള്ള തലമുറ. വക്രതയും കോട്ടവുമുള്ള തലമുറ ആരാന്നറിയാമോ ഇത്? വക്രതയും കോട്ടവുമുള്ള തലമുറ എന്ന് പറയുന്നു. ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. വചനമെന്താ, ന്യായപ്രമാണം എന്താ, ദൈവമെന്താ, ആരാധന എന്താ, നിങ്ങൾ ജീവിതത്തിന്റെ നിലവാരത്തിൽ എങ്ങനെയെല്ലാം ആകണം, ഈ കാര്യങ്ങളെല്ലാം 1 by 1 പഠിപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷേ മോശയ്ക്കൊരു പേടി. നാളെ കാലത്ത്, മോശയുടെ കാലശേഷം എന്തെങ്കിലും സംഭവിച്ച് ഈ ജനങ്ങൾ ദൈവ വഴിയിട്ട് പോയാലോ? അതുകൊണ്ട് മോശ ഈ സംഭവങ്ങളെല്ലാം ഒരു പാട്ടാക്കി ഈ പാട്ടവരെ പഠിപ്പിച്ചു. വചനം ഓർത്തിരിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണല്ലോ പാട്ട് ഓർത്തിരിക്കാൻ. ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുമ്പോൾ അടുത്ത തലമുറയിലേക്ക് ഈ പാട്ട് പകർന്നു കൊടുക്കുമ്പോൾ അവർ ഈ പാട്ട് പാടുമല്ലോ. അങ്ങനെ പാട്ട് പഠിപ്പിച്ചു. അതൊരു പാട്ടിൻ്റെ രൂപത്തിലാക്കി ദൈവവചനത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ അന്തസ്ഥയും പാട്ട് രൂപത്തിലാക്കി പഠിപ്പിച്ച ഒരു പാട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. ആ പാട്ടിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുകയാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ. എന്തുകൊണ്ടാ? 6 ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. മനസ്സിലായോ? ഈ വചനഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, പണ്ടകാലത്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തിൻ്റെ വിഷയങ്ങളും ദൈവത്തിൻ്റെ ഓരോ വഴികളെക്കുറിച്ചും ചിന്തയില്ലാതെ പോകുമ്പോൾ ദൈവ വഴി തന്യപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനത്തോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതിയോടെ വേണം എപ്പോഴുമായിരിക്കാൻ. 6 ഒന്നെടുത്തെ. 6 നമ്മളവിടെ കാണുന്നത് ആ ദൈവം ആരാന്നറിയാമോ? ആ ദൈവം നിങ്ങളുടെ പിതാവാ. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി ഒന്ന് ഓർക്കണേ. ഈ ഇസ്രായേൽ ജനത്തോട് ദൈവത്തെക്കുറിച്ച് പിതാവെന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ലേ ഇത് പറയുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 5 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ പിതാവെന്ന് യേശു കർത്താവ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് എറിയാൻ കല്ലെടുത്തു എന്നാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് അങ്ങനെയാണ് അവരുടെ ചിന്താഗതി. ദൈവത്തെ പിതാവെന്ന് പറയാൻ പാടില്ല. അവർ പ്രാർത്ഥിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമേ, ഇസ്രായേലിൻ്റെ യഹോവേ, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവമേ എന്നൊക്കെയുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് തന്നെ. അല്ലാതെ അവർ പ്രാർത്ഥിക്കാറില്ല, ദൈവത്തെ പിതാവെന്ന് പറയാറില്ല, ദൈവത്തെ ദൈവമെന്ന യഹോവ എന്നുള്ള വാക്ക് പോലും അവർ ഉപയോഗിക്കാറില്ല. ആ സ്ഥാനത്ത് ദൈവം അവരോട് പറഞ്ഞു കൊടുക്കുന്ന, മോശ അവരെ പഠിപ്പിക്കുന്ന പാട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത ദൈവമാരാന്നറിയാമോ? നിങ്ങളുടെ പിതാവാ.
ദൈവം നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവൻ്റെ മകനാണ്, ഞാൻ അവൻ്റെ മകളാണ് എന്നുള്ള ചിന്താഗതിയോടെ അടുത്തു വരാൻ അതിന് തക്കവണ്ണമുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരേണ്ടത് അവിടുന്ന് നമ്മുടെ പിതാവ്. ആ വാക്യം മാറ്റല്ലേ, ആ വാക്യം മാറ്റല്ലേ. ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ചിന്താഗതിയോടെ ദൈവത്തോട് അടുത്തു വരാനുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം. ആ ചിന്താഗതി ഉള്ളവർ ആ തലത്തിലായിരിക്കുമ്പോൾ ഒരു കൂട്ടം ഇത് പഠിപ്പിക്കുന്ന ഇസ്രായേൽ ജനതയാ. ദൈവത്തിൻ്റെ വിധങ്ങളെ, ദൈവത്തിൻ്റെ വഴികളെ നന്നായി മനസ്സിലാക്കിയവരെയാ, അത്ഭുതകരമായ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരെയാ, ഒത്തിരി ഒത്തിരി ദൈവപ്രവൃത്തികൾ കണ്ടവരെ പഠിപ്പിക്കുകയാണ്. നാളെ കാലത്ത് ഒരു പക്ഷേ ദൈവ വഴി അന്യപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ വിധങ്ങളെ മറന്നു കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാന്നറിയാമോ? വക്രതയും കോട്ടവുമുള്ളൊരു തലമുറയാ. ഒത്തിരി നിലവിളിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, അതിന്റെ അനന്തര ഫലമാ ഞാൻ ഈ വിടുതൽ അനുഭവിക്കുന്നത്, ഈ രക്ഷ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന പല പ്രിയപ്പെട്ടവരും പിന്നീട് ദൈവ വഴി വിട്ടു പോകുമ്പോ അവരെ വിളിക്കുന്ന പേരാ വക്രതയും കോട്ടവുമുള്ള തലമുറ. ദൈവത്തെ അറിയാത്ത ലോകത്തിലുള്ള മനുഷ്യരുടെ കാര്യമല്ല ഈ പറയുന്നത്. ദൈവജനത്തെ പഠിപ്പിക്കുക, ദൈവം നിന്റെ പിതാവാ, അവൻ നിന്റെ ഉടയവനാ. ഉടയവൻ എന്ന് പറഞ്ഞാൽ എന്റെ മാസ്റ്റർ, എൻ്റെ മാസ്റ്റർ, എൻ്റെ യജമാനൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളൊരു വാക്കാ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, യേശുവിനെ കർത്താവും രക്ഷിതാവും. യേശുവിനെ എൻ്റെ രക്ഷിതാവായിട്ട് മാത്രമല്ല എൻ്റെ കർത്താവായിട്ടും കൂടെ അംഗീകരിച്ചേക്കുക. എൻ്റെ കർത്താവായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ യജമാനൻ അവിടുന്ന, ഹി ഈസ് മൈ മാസ്റ്റർ, അവിടുന്നാണ് എൻ്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തമല്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവജനമെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെതല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ, നമുക്ക് നേരിടുന്ന ഏത് പ്രയാസത്തിൻ്റെ നടുവിലും നമുക്കൊരു ചിന്തയുണ്ട്, എത്ര കഷ്ടം വന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഒരു യജമാനനുണ്ട്, യജമാനൻ്റെ ഇഷ്ടം നടക്കട്ടെ. യജമാനൻ്റെ ഇഷ്ടം എൻ്റെതല്ല എന്നുള്ള ചിന്ത. നിന്റെ ഉടയവൻ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ദൈവം ആരാണെന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടാവണം. അവനല്ലോ നിന്നെ സൃഷ്ടിതാവായ ഒരു ദൈവം. കർത്താവിന് സ്തോത്രം. സൃഷ്ടിതാവായ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്ന ഒരു വചനഭാഗം, ഒരു സംഭവം അവിടെ ഉണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പറഞ്ഞ് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ശുശ്രൂഷയുടെ ശേഷമായിട്ട് അല്പം ഒന്ന് കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് യേശു കർത്താവ് അമരത്ത് തലയണം വെച്ച് കിടന്നുറങ്ങി. ശിഷ്യന്മാർ ഈ ബോട്ടിൽ അക്കരയ്ക്ക് പോകുന്ന വഴിക്ക് ഭയങ്കരമായ കാറ്റുണ്ടായി, ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, തിരമാലകൾ അടിച്ച് കയറാൻ തുടങ്ങി. ആകെ വിഷയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവരാകെ കിടന്ന് വെപ്രാളപ്പെടുക. ഒരു കണക്കി പറഞ്ഞാൽ ഈ കടലിൽ അവർക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ളവരാ, അല്ലേ? കടലിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ളവരാ, എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരാ. പക്ഷേ അവർ പ്രാണഭയത്തിലായി കടന്നുകൊണ്ട് നിലവിളിക്കുന്ന നിലവിളി യേശു കർത്താവിനെ ഉണർത്തുക. കർത്താവെ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലേ? ഒന്നാലോചിക്കണേ, നിനക്ക് വിചാരമില്ലേ? ഉടനെ യേശു കർത്താവ് എഴുന്നേറ്റിട്ട് കടലിനെയും കാറ്റിനെയും ഒക്കെ ശാസിച്ച് എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങളെന്തിനാ പേടിക്കുന്നേ? നിങ്ങളെന്തിനാ ഭയപ്പെടുന്നേ? നിങ്ങൾക്ക് എന്താ ഇപ്പോഴും വിശ്വാസം ഇല്ലാത്ത? മനസ്സിലാവുന്നുണ്ടോ? എന്തോ മനസ്സിലായി? ഈ ബോട്ടിൻ്റെ അമരത്തായി യേശു കർത്താവ് കിടക്കുന്നേ. അമരത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് പാർട്ടെന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അമരത്ത് കിടക്കുന്ന കർത്താവ് അവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതാ ചിന്തിക്കുന്നേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനം ഒരു ബോട്ടാണെങ്കിൽ അതിൻ്റെ നേരെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് കാണുമ്പോൾ നമ്മൾ പറയുന്നത്, കർത്താവേ ഞാൻ നശിച്ചു പോവുക. എൻ്റെ ജീവിതം ഒരു ബോട്ടാണെങ്കിൽ, അല്ലേ, ജീവിതം നൗകയെന്നല്ലേ നമ്മൾ പറയുന്നത്? ഇതിന് നേരെ കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ പറയുക, കർത്താവേ ഞാൻ കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ ഇറങ്ങിയത്, കർത്താവിൻ്റെ ആലോചന പ്രകാരം അല്ലേ ഇറങ്ങിയത്, കർത്താവിൻ്റെ ആലോചന അനുസരിച്ചല്ലേ നമ്മൾ പോകുന്നേ? പക്ഷെ കർത്താവിനെ ചോദിക്കാനുള്ള ചോദ്യം എന്തെന്നറിയാമോ? ഞാൻ നിന്റെ സൃഷ്ടിതാവ എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന അവൻ തച്ചൻ്റെ മകനല്ലയോ എന്നാ, അല്ലേ?
അവൻ അല്ലാതെ ലാസർ വിമാതി പാസ്റ്റർ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തച്ചൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു തച്ചനല്ല, പക്ഷെ അവനല്ലാതെ ഒരു തച്ചൻ ഇല്ല. 18 വർഷം യേശു കർത്താവ് ഈ പരിപാടികൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നെന്നാണ് ചിന്തിക്കപ്പെടുന്നത്. 12 മുതൽ 30 വരെയുള്ള ആ കാലയളവ് ഈ ബോട്ടിൻ്റെ നിർമ്മാണ പരിപാടികൾ എന്താണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് കർത്താവിന് അറിയാം. ഒരു ബോട്ട് തകരുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ കാണുന്ന സംഭവം അനുസരിച്ച് പൗലോസ് അപ്പോസ്തലനകപ്പെട്ട കപ്പൽ ഛേദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് തെരിയുടെ കേമത്താൽ അവരും 41-ാമത്തെ വാക്യം എന്ന് തോന്നുന്നു അല്ലേ, ആണോ 27 അപ്പോസ്തലപ്രവൃത്തി, ആ അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞു പോയി. മനസ്സിലായോ? 27-ാം 41-ാം നമ്മൾ കാണുന്ന വാക്യം അമരം തിരയടിച്ചു കഴിഞ്ഞാൽ ഉടയാൻ ആദ്യം സാധ്യതയുള്ള എവിടെന്നറിയാമോ? അമരമാണ് ഉടയാൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളത്. യേശു കർത്താവ് എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? അമരത്ത് തലയണം വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവായ തമ്പുരാന്, ഇതിൻ്റെ തച്ചുശാസ്ത്രം നന്നായിട്ട് അറിയാവുന്ന തമ്പുരാന് കിടക്കുന്നത് അമരത്ത എന്ന് പറഞ്ഞാൽ, എടാ ഉവ ഞാൻ കിടക്കുന്നിടം തകരാതെ നീ തകരുകയല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സൃഷ്ടിതാവിന് അറിയാൻ മേലാത്ത ഒരു കാര്യമില്ല. കൊടുങ്കാറ്റുണ്ടാവില്ലെന്നല്ല, പ്രതികൂലമുണ്ടാകുന്നില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിച്ചാലും എന്തെല്ലാം വിഷയങ്ങൾ സംഭവിച്ചാലും തമ്പുരാൻ അവിടെ ഉള്ളിടത്തോളം കാലം, സൃഷ്ടിതാവായ ഒരുവൻ അവിടെ ഉള്ളിടത്തോളം കാലം അവനിരിക്കുന്നിടം തകരാതെ നിന്നെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് വചനം പറയുന്നത് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മളായിരിക്കുന്ന സ്ഥാപനത്തിന് നേരെ എത്ര പ്രതികൂല കാറ്റുകൾ അടിച്ചു വന്നാലും എത്രമാത്രം തകർക്കുമെന്ന് പറയുന്ന ഭീതിപ്പെടുത്തുന്ന അവസരങ്ങൾ ഉണ്ടായാലും കർത്താവേ നീ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ എന്നൊക്കെ നമ്മൾ വിളിച്ചു ചോദിച്ചേക്കാം, പക്ഷേ നീ നശിക്കാനല്ല തമ്പുരാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, കാരണം അവൻ അവിടെയുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം നമ്മള് ദൈവാലോചന അനുസരിച്ചല്ലേ ഇറങ്ങി, ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചല്ലേ വന്നേ, ദൈവത്തിന്റെ ആലോചന ഇല്ലായിരുന്നോ, ദൈവത്തിന്റെ നിയോഗം ഇല്ലായിരുന്നോ? ദൈവം പറഞ്ഞിട്ടല്ലേ ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം കാണിച്ച് ദൈവം തുറന്ന വഴിയിലൂടെയല്ലേ നമ്മൾ വന്നത്? എന്നിട്ട് എന്തേ പ്രതികൂലം? അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ദൈവം പറഞ്ഞിട്ടായി ഇറങ്ങിയതെങ്കിലും കാറ്റുണ്ടാകും, കോളുണ്ടാകും, തിരമാലകൾ ഉണ്ടാകും, ജീവിത പടകിന് നേരെ, ഔദ്യോഗിക പടകിന് നേരെ, കുടുംബ പടകിന് നേരെ ഏതെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും കർത്താവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ ഓർക്കണം, കർത്താവ് ഇരിക്കുന്നിടം തകരാതെ, കർത്താവ് ഇരിക്കുന്നിടം തകരാതെ എന്നെ തൊടാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുന്ന പാട്ട് എന്താ പഠിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഓർക്കേണ്ട വസ്തുത, അവനാണ് നിങ്ങളുടെ സൃഷ്ടിതാവ്. അത് മറന്നിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് നിനക്കുള്ളതെങ്കിൽ നീ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഭാഗമായി മാറിയിരിക്കുക. അത് മറന്നു പോകുന്ന അന്തരീക്ഷത്തിലുള്ളവർ ആരാണ്? വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ ഭാഗമാണ്. അറിയാമല്ലാത്തവരല്ല, ദൈവത്തെ അറിയാത്തവരല്ല, നന്നായിട്ട് ദൈവത്തെ അറിഞ്ഞവരാ, നന്നായിട്ട് ദൈവത്തെ അറിഞ്ഞവരാ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചവരാ. ദൈവം ആരാന്നറിയാമോ? ആ ദൈവമാണ് നമ്മുടെ പിതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ ഉടയവൻ, നമ്മളെ സൃഷ്ടിക്കുന്നവൻ, നമ്മളെ രക്ഷിക്കുന്നവൻ. രക്ഷ എന്ന വാക്ക് ശിക്ഷയിൽ നിന്നുള്ളൊരു വിടുതൽ മാത്രമായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. സാധാരണഗതി രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതലെന്ന, അത് മാത്രമായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. യുദ്ധത്തിലുണ്ടാകുന്ന ഒരു ജയം, രോഗത്തിലുണ്ടാകുന്ന വിടുതൽ, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾക്ക് കൊടുത്തേക്കുന്ന ഒരു പദമാണ് രക്ഷിക്കുക എന്ന് പറയുന്നത്. സുഖകരമായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമാക്കുന്ന യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ആ തലത്തിൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ സമ്പൂർണതയിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ക്ലേശങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ മാറി വരുന്ന ഒരനുഭവം അല്ല. മനസ്സിലായോ? പണ്ട് ഒരു ദൈവദാസൻ പറഞ്ഞായിരുന്നു, ഒരു ആൻറ്റി പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ കഷ്ടങ്ങളെല്ലാം മാറാൻ വേണ്ടി
പ്രാർത്ഥിക്കണേന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഉടനെ പാസ്റ്റർ പ്രാർത്ഥിച്ചത് കർത്താവേ ഞങ്ങളുടെ പ്രിയാന്റിക്ക് കർത്താവ് കൊടുത്ത ആയുസിനായിട്ട് ആരോഗ്യത്തിനായിട്ട് ഒക്കെ സ്തോത്രം ചെയ്യുന്നു, ഇപ്പോൾ അവിടുത്തെ ഹിതം പോലെ ഈ ദാസിയെ അവിടുത്തെ സന്നിധിയിലേക്ക്. ഉടനെ എന്തു പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നേ, എന്തു പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നേ? ഉടനെ പറഞ്ഞു ഈ ലോകത്തിലാണെങ്കിൽ കഷ്ടമുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മണ്ണിൽ നിന്നെടുത്തേക്കുന്നതാ, അതിൻ്റേതായ പ്രശ്നങ്ങൾ അല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള ഈ വിറ്റാമിനും എന്തോ മഗ്നീഷ്യമോ സോഡിയോ എന്തൊക്കെ നേഴ്സുമാർക്ക് അറിയാമല്ലോ, ഈ സാധനങ്ങളെല്ലാം തന്നെ ഈ മണ്ണിലെ സാധനങ്ങളല്ലേ. ഇതിൻ്റെ ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, അതുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞേ. പക്ഷേ ഇതൊന്നും നിത്യതയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ബാധിക്കാതെ വണ്ണം എന്നെ രക്ഷിച്ച് നടത്തുന്ന ഒരുവനുണ്ട്. സൗഖ്യമായതുകൊണ്ട്, സന്തോഷമായതുകൊണ്ട്, എല്ലാ തലത്തിലും അഭിവൃദ്ധി ആയതുകൊണ്ട് ദൈവിക ബന്ധത്തിൽ പോവുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. ഏത് കഷ്ടതയുടെ നടുവിലും ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവം, ഏത് പ്രയാസത്തിൻ്റെ വേളയിലും ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന അനുഭവം, ഏത് സന്തോഷത്തിൻ്റെ വേളയിലും ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നിത്യതയുമായിട്ട് എന്നെ അകറ്റിക്കളയുന്ന യാതൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടെങ്കിൽ, അങ്ങനാണെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ അതിനെ രക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ എന്നെ രക്ഷിക്കുന്ന ഒരുവനുണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എന്നെ അടുപ്പിച്ച് നിർത്തുന്ന ഒരുവനുണ്ട്, അവന്റെ സാന്നിധ്യം എന്നെ കൂടെ ഉള്ളിടത്തോളം കാലം, അതിനെക്കുറിച്ചുള്ള ചിന്തയുള്ളിടത്തോളം കാലം, ആ ദൈവത്തെക്കുറിച്ചുള്ള ബോധമുള്ളിടത്തോളം കാലം. കർത്താവ് സ്തോത്രം. അല്ലാതെ പോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ. വക്രതയും കൊട്ടവുമുള്ള തലമുറ. അപ്പൊ ദൈവബൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുത നമ്മൾ എങ്ങനെയായിരിക്കണം? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ അനന്യരാകണം, പരമാർത്ഥികളാകണം, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം. അനന്യർ എന്ന് പറയുന്നത് കൊണ്ട്, സമയപരിമിതി കൊണ്ട് ഒറ്റ വാക്കി പറഞ്ഞു പോയാൽ, മറ്റുള്ളവരുടെ മുമ്പാകെ, ലോക ജനത്തിൻ്റെ മുമ്പാകെ, എന്നെ കാണുന്നവരുടെ മുമ്പാകെ നിന്നക്ക് ഹേതുവില്ലാത്തവനായി ഞാൻ മാറുക. പരമാർത്ഥികളായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മളോട് ചോദിക്കുമ്പം ഷോ അങ്ങനെ വേണ്ടായിരുന്നു, ഷോ അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? അങ്ങനെ ഇല്ലാതെ നിൽക്കുന്ന ഒരനുഭവം. ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകണം. ഈ മൂന്ന് കാര്യങ്ങൾ, അനന്യരാകണം, പരമാർത്ഥികളാകണം, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം, ഇതാകണമെങ്കിൽ എന്തു ചെയ്യണം? അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും. ബാക്കി വായിച്ചേ. ആകേണ്ടതിന് അല്ലേ, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. പിറുപിറുക്കാത്തവരെല്ലാം കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞേ. പിറുപിറുപ്പില്ലാത്തവര് എന്താ ഈ പിറുപിറുപ്പെന്ന് പറഞ്ഞ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുപറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. നാട്ടിലൊക്കെ പറയാറുണ്ട് 60 കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ആണ് അല്ലേ. പിറുപിറുപ്പ് ഒരു വലിയ വിഷയമാണോ? ആണോ? ആണ്. പിറുപിറുപ്പ് ഒരു വലിയ വിഷയമാണ്. സംഭവം നിസ്സാരമാണ്, വേറെ ആരും അറിയുന്നില്ല, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. കൊരിന്ത്യലേഖനം 10:10 പത്താമത്തെ വാക്യം. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയുമരുത്. 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം സഹോദരന്മാരെ. നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം ഒരാത്മീയ പാനീയം കുടിച്ചു,
അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് കഴിഞ്ഞിട്ട് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞതിൻ്റെ ഓരോ വസ്തുക്കൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി വരിക, രേഖപ്പെടുത്തി വരിക. അപ്പം നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് വരികയാണെങ്കിൽ, ആദ്യത്തേത് നമുക്കില്ല, രണ്ടാമത്തെ നമുക്കില്ല, മൂന്നാമത്തെ നമുക്കില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരിക. എന്നിട്ട് അവസാനം പറയുകയാണ്, അവരിൽ ചിലർ പെറുപെറുത്ത്, അത് നമുക്കുണ്ടോ? അപ്പം പെറുപെറുത്ത് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? സംഹാരിയാൻ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വാഗ്ദത്ത നാട്ടിൽ എത്താൻ പറ്റില്ല, അതാ സംഭവം. പിറുപിറുത്താനുള്ള കുഴപ്പം എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഹാരിയെ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചത്തുപോകും എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. വാഗ്ദത്ത നാട്ടിൽ എത്താൻ പറ്റില്ല, ഇതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനത്തിൽ, നമ്മളങ്ങനെ വായിക്കണം, ലോകാവസാനത്തിൽ വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതി വെച്ചേക്കുക. എന്തോ എഴുതി വെച്ചേക്കുന്നേ? അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുപ്പുകാരാകരുത് എന്നുള്ള വസ്തുത എഴുതി വെച്ചിരിക്കുക. എപ്പോഴാ നമ്മൾ പിറുപിറുക്കുന്നേ? നിങ്ങൾ എപ്പോഴാ പിറുപിറുത്തിട്ടുള്ളേ? ആരും പിറുപിറുത്തിട്ടില്ല. ഞാൻ പിറുപിറുത്തിട്ടുള്ള എൻ്റെ ഇഷ്ടം നടക്കാതെ വരുമ്പോഴാ, എൻ്റെ ആഗ്രഹം സാധിക്കാതെ വരുമ്പോഴാ ഞാൻ ആണോ അല്ലയോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചേ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ പിറുപിറുക്കുന്നത്. എൻ്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ അതിനിപ്പോൾ പ്രായപരിധിയൊന്നുമില്ല. ആറ് കഴിഞ്ഞാലും, 60 വേണമെന്നില്ല, 6 വയസ്സ് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് അല്ലേ ഞങ്ങളോട് മാത്രം, എന്നോട് മാത്രം അല്ലേ, അങ്ങനെ പറയുള്ളൂ. ഈ അമ്മയ്ക്ക്, ഈ പപ്പയ്ക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളായതിലും അവരവരുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് അല്ലേ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ദൈവത്തോട് പിറുപിറുക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ നേരത്തെ നമ്മൾ കേട്ടതുപോലെ, നമ്മൾ പ്രാർത്ഥിച്ച അതേ അളവിൽ തന്നെ, അതേ രീതിയിൽ തന്നെ, അതേ സമയത്ത് തന്നെ കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോടും പിറുപിറുക്കും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ട്, ഞാൻ ഇത്രയും ആരാധനയ്ക്ക് പോയിട്ട്, ഞാൻ ദൈവം മുമ്പാകെ എന്നെ തന്നെ അർപ്പിച്ചിട്ട്, ഇതാണോ എനിക്ക് കിട്ടിയേ? ഈ കഷ്ടവും നഷ്ടമാണോ എനിക്ക് വന്നത്? ഈ ബുദ്ധിമുട്ടിലേക്കാണോ എന്നെ നയിക്ക് തള്ളിവിട്ടത് എന്നൊക്കെ നമ്മൾ ദൈവത്തോടും ഉണ്ടോ? പിറുപിറുത്ത് പോയാൽ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ വാഗ്ദത്ത നാട്ടിൽ നമ്മൾ അന്യപ്പെട്ടു പോവുക. ദൈവം അരുളി ചെയ്ത, ദൈവം നമ്മളെ വിളിച്ചിറക്കിയ അല്ലേ, ഇവർ കടന്നു വന്ന വഴി ഒന്ന് ആലോചിച്ച് നോക്കി. മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്ന് ഒട്ടനവധി ആത്മീയ നന്മകൾ പ്രാപിച്ച കടന്നു വന്നേ, അവർ പിറുപിറുപ്പുകാരായി മാറി. കംപ്ലൈനിങ് ആയിട്ട് ഒത്തിരി കംപ്ലൈൻറ്റുകൾ പറയുന്നവരായി അവർ മാറി. നമ്മുടെ അസംതൃപ്തി, ഡിസാറ്റിസ്ഫാക്ഷനാണ് ഈ പിറുപിറുപ്പ് കാണിക്കുന്നത്. എപ്പോഴും അസംതൃപ്തരായി ദൈവം തന്നിട്ടുള്ളതിൽ സംതൃപ്തിയോടെ നിൽക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തെയാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കുക. അലംഭാവത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അലംഭാവം പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന അലംഭാവം എന്ന് പറഞ്ഞാൽ ഉഴപ്പെന്ന, അങ്ങനല്ല വാസ്തവത്തിൽ മലയാള അർത്ഥം. നമ്മൾ നോക്കുന്ന ബി കണ്ടന്റ് എന്നുള്ള വാക്കാ. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കുന്നതിനാണ് അലംഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം. മലയാളം ഡിക്ഷണറി നമ്മളെടുത്ത് നോക്കിയാൽ, മലയാളം ഡിക്ഷണറി നമ്മളെടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അലംഭാവം എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിക്കുക. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഏതവസ്ഥയിൽ ഇരിക്കാനും എനിക്കറിയാം എന്ന് പറയുന്ന ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ എനിക്ക് സംതൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര ചൂടാണെങ്കിൽ ആ ചൂട് എനിക്കൊരു സംതൃപ്തിയാണ്. ചൂടിനെ കുറിച്ച് നമ്മൾ ഇപ്പം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ, ഓ ഭയങ്കര ചൂടാണ്, എങ്ങനെയാ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് ഈ അവസ്ഥയിൽ ഞാൻ സംതൃപ്തനാ. പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ഒരു മുള ഉടച്ച് സംബന്ധിയെ ഉള്ളെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവത്തിൽ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ ഇല്ല എന്നുള്ളത് കൊണ്ട് പരാതി പറയാനും വിഷമം പറയാനും അല്ല, ഒന്ന് മുള ഉടയ്ക്കാനുള്ള സാഹചര്യം നമുക്ക് ദൈവം തന്നല്ലോ, അത് ഓർത്ത് ഞാനങ്ങ് അതിന് സ്തോത്രം ചെയ്ത് സംതൃപ്തിയോടെ നിൽക്കുക.
അല്ല, ഇന്ന് ചോറുമില്ല, കറിയില്ല, കൂട്ടാനില്ല, ഒന്നും കഴിക്കാനില്ല, വെള്ളം മാത്രമേ ഉള്ളെങ്കിൽ കർത്താവേ ഈ വെള്ളത്തെ അവിടെ നിന്ന് എനിക്ക് അനുഗ്രഹിച്ചു തരുന്നല്ലോ, അത് കുടിച്ചോണ്ട് കിടക്കാനുള്ളൊരു തൃപ്തി എനിക്ക് നൽകുന്നല്ലോ. ഇതിൽ ഞാൻ ഏതിനകത്താന്ന് വെച്ചാൽ അതിൽ നമ്മൾ സംതൃപ്തി കണ്ടെത്തുക. അങ്ങനെ വരുമ്പോൾ പിറുപിറുക്കാൻ പറ്റുമോ? ഉള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമ്പം, അല്ല ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അതിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമ്പോൾ പിറുപിറുക്കാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ടോ? സാത്താൻ നടത്തിയ എക്സിബിഷൻ്റെ അകത്ത് കൊണ്ടുവന്ന ഏറ്റവും ഉപയോഗപ്രദമായ ആയുധമായിട്ടാണ് നിരാശയെ കാണിച്ചത്. നിരാശ ഒത്തിരി കാലം ഉപയോഗിച്ച ആയുധം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ആയുധം. എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം രീതിയിൽ ദൈവം നടത്തിക്കൊണ്ട് വന്നാലും ഒരു ചെറിയ നിരാശ കൊണ്ടിട്ട് കൊടുത്താൽ അതോടുകൂടി മുഴുവൻ ഇന്നലെ വരെ കൊണ്ടുവന്ന എത്ര ശ്രേഷ്ഠമായി ദൈവം നടത്തി എന്നുള്ളതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മറക്കും ഇല്ലേ? ഇന്നലെ വരെ അല്ല, ഈ കഴിഞ്ഞ നിമിഷം വരെ അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. നമ്മുടെ ചിന്തയ്ക്കും വിചാരത്തിനും എല്ലാം മീരെ, നേരത്തെ ആ പ്രിയപിതാവ് സാക്ഷ്യം പറഞ്ഞതുപോലെ ചെറ്റക്കുടിലിൻ്റെ അനുഭവത്തിലായിരുന്നു അതിൽ നിന്ന് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പം വന്നപ്പം ചെറിയൊരു വിഷയം, ആ വിഷയത്തിൻ്റെ പേരിൽ നിരാശ. നിരാശ കയറി കഴിയുമ്പോൾ അടുത്ത നടപടി എന്തുവാ? ഈ നിരാശ നമ്മളെ നയിക്കുന്നത് പിറുപിറുപ്പിലേക്കായിരിക്കും. പക്ഷേ ഈ നിരാശ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്തെല്ലാമാണെങ്കിലും അത് നന്മയ്ക്കാണെങ്കിൽ നമ്മൾ എന്തോ പറയും, എന്താ പറയും, ദൈവത്തിന് സ്തോത്രം പറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നേരെ സ്തോത്രം പറയാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം പറയാൻ തയ്യാറാകുമ്പോൾ പിറുപിറുപ്പിൻ്റെ അനുഭവങ്ങളല്ല നമുക്കുണ്ടാകുന്നത്. കർത്താവേ എന്നെ പറയുന്ന ഈ വാക്കുകൾക്കായിട്ട് സ്തോത്രം, എനിക്ക് അനുഭവമായിരിക്കുന്ന ഈ വിഷയങ്ങൾക്കായിട്ട് സ്തോത്രം എന്ന് പറയുമ്പോൾ നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിറുപിറുപ്പ് നമ്മളിൽ നിന്ന് മാറും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണമെന്ന് പറഞ്ഞാൽ വക്രതയും കോട്ടവും ഉള്ള തലമുറയാ ഈ തലമുറയുടെ ചിന്ത എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ അറിഞ്ഞവരായിരിക്കും, ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ളവരായിരിക്കും, പക്ഷെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് എന്നെ പിറുപിറുപ്പുകാരനാക്കണമെന്ന, എന്നെ വാദമുള്ളവനാക്കി മാറ്റണമെന്ന. പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം, അതാ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം. വാദിക്കുന്നവരായി അവർ മാറുക, ആർഗ്യുമെന്റായിട്ട് ക്വസ്റ്റ്യനിങ് ആയിട്ട് അവർ മാറുകയാ. ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെയാ, എല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടി, എന്തോ ചെയ്താലും ചോദ്യം, തർക്കവും വാദവും കൊണ്ട് നിറഞ്ഞിരിക്കുക. ആരെന്നറിയാമോ? ദൈവത്തെ അറിയാത്തവരല്ല, ദൈവത്തെ അറിഞ്ഞവരാ, ദൈവ വഴികളെ മനസ്സിലാക്കിയവരാ. അവര് ഇങ്ങനെ പോകുമ്പോ ഞാൻ ചെയ്യേണ്ട കാര്യം പിറുപിറുപ്പ് കൂടാതെ ചോദ്യം ചെയ്തോട്ടെന്നേ. നമ്മളത് നോക്കണ്ട, കർത്താവിലേക്ക് നോക്കുക. വാദം കൂടാതെ ചെയ്യാൻ തയ്യാറാകുമ്പോ നമ്മൾ ആരായി മാറിയെന്നറിയാമോ? അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി. ആ ഒരു തലത്തിലേക്ക് പോകുമ്പം അടുത്ത നടപടി, അടുത്ത നടപടി, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായി മാറുന്നു. ഇത് ജീവന്റെ വചനമാണ്. ഇത് മനസ്സിലാക്കുന്നവരൊക്കെ എത്ര പേരുണ്ട്? നിങ്ങൾ ആരാണ്? ജീവന്റെ വചനം എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന വചനമാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നതാണ് ഈ വചനം എന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? ആ വചനത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. ഏത് പുതിയ സൃഷ്ടി വേണമെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള, അല്ല കഴിവുള്ള ഒന്നാണ് ഈ ജീവന്റെ വചനം. അത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ ശ്രേഷ്ഠമായതാണ്. ഒരു പുനഃസൃഷ്ടി നടത്താൻ ശക്തമാണ്. ആ വചനം പ്രമാണിക്കാൻ ഞാൻ തയ്യാറാകുമ്പോ അതിനെതിരെ നിൽക്കുന്ന പിറുപിറുപ്പും വാദവും കൊണ്ടുവന്ന് എന്റെ ക്രിസ്തീയ ജീവിതത്തില്, എന്റെ ആത്മീക ജീവിതത്തിൽ വചന പ്രമാണത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയാനായി ഇതിന്റെ എല്ലാം ശ്രമം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ശ്രമം എന്താണെന്നറിയാമോ? ഞാൻ ഈ ജീവന്റെ വചനം, കാരണം എന്നെ കുറിച്ചുള്ള ദൈവിക താല്പര്യം, നേരത്തെ പറഞ്ഞതുപോലെ, ദൈവദാസം പറഞ്ഞതുപോലെ, ദൈവത്തിന് എന്നെ കുറിച്ച് ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശമുണ്ട്, ശ്രേഷ്ഠമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ചാണ് എന്നെ വിളിച്ചത്. പക്ഷേ പലതും കാണുമ്പോ, പലതും കേൾക്കുമ്പോ, മതി യഹോവേ മതി, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള താല്പര്യം അതല്ല.
അങ്ങനെയല്ല, അവിടം കൊണ്ട് അവസാനിക്കാനല്ല നിന്നെ കുറിച്ചുള്ള പദ്ധതി, അതല്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു നക്ഷത്രത്തെ പോലെ ശോഭിക്കാൻ, ഒരു നക്ഷത്രത്തെ പോലെ ശോഭിക്കാനാ ദൈവം നിന്നെ വിളിച്ചത്. വെളിച്ചം മങ്ങി നിൽക്കുന്ന അനുഭവത്തിലല്ല, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്ത് നടക്കുമെന്നല്ല യേശു കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 8:12, എന്നെ അനുഗമിക്കുന്ന ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. ജീവന്റെ വെളിച്ചമുള്ളവനായി മാറണമെങ്കിൽ ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായി നമ്മൾ മാറണം. ജീവന്റെ വെളിച്ചമുള്ളവരായി മാറാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നോട് എങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. ജെയ്സ് ജോസഫ് എന്ന് പറയുന്ന ദൈവവാസം പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ റോഡിലെല്ലാം അവിടെ നാട്ടിൽ ഇവിടെയും ചിലയിടത്തൊക്കെ ഉണ്ട് റിഫ്ലക്ടറുകളുണ്ട് അല്ലേ, റോഡ് സൈഡിലെ മനസ്സിലാക്കാൻ, വഴി മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ റിഫ്ലക്ടറുകൾ വെച്ചിട്ടുണ്ട്, റോഡിൻ്റെ നടുക്കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചായിരുന്നു ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുമ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ കടകടകടകാന്ന് അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പ്രായമുള്ള ഒരാൾ, ഞങ്ങളുടെ മമ്മിയുടെ ചേട്ടൻ പറഞ്ഞു, ഇതുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതെന്ന്. രാത്രിയിൽ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ലൈറ്റ് ഉള്ളത് കൊണ്ട്, ഈ റിഫ്ലക്ടർ ഉള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് റോഡേ തന്നെ പോകാൻ എനിക്ക് പറ്റുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഗുണം എന്തുവാണ്. നമ്മളിൽ ഒത്തിരി പേര് റിഫ്ലക്ടർ പോലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെളിച്ചം ഉണ്ട് അടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചിരിച്ച് കാണിക്കും. റിഫ്ലക്ടർ അങ്ങനല്ലേ, അങ്ങനല്ലേ. അങ്ങോട്ട് വെട്ടം ഉണ്ട് അടിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊരു, അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എഴുതി വച്ചേക്കുന്നത് ജീവനുള്ള വെളിച്ചമുള്ളവരായി നമ്മൾ മാറണം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറും എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ജീവനുണ്ട്. ആ വെളിച്ചത്തിന് അതിൽ തന്നെ ഒരു ജീവനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് വെട്ടം അടിച്ചാലും അടിച്ചില്ലേലും ഇവിടെ പ്രകാശമായിരിക്കും. ഇങ്ങോട്ട് ചിരിച്ചാലും ചിരിച്ചില്ലേലും ഇവിടെ പ്രകാശമായിരിക്കും. ആരുടെ നടുവില വക്രതയും കോട്ടവുമുള്ളവരുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നേ. അവരുടെ നടുവിൽ ഞാൻ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറണം. ലോകത്തിൽ ജ്യോതിസിനെ പോലെ ഞാൻ നിൽക്കണം. ഒരു നക്ഷത്രത്തെ പോലെ ശോഭിക്കണം. ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായി നമ്മൾ മാറണം. ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായി മാറണം. ആ ജീവന്റെ വചനം ഞാൻ പ്രമാണിക്കാൻ തയ്യാറാകുമ്പോൾ ആ വചനം പ്രമാണിക്കുന്നത് തടസ്സമായി ചിലപ്പോൾ പിറുപിടിവിക്കുന്ന, വാദത്തിലേക്ക് തള്ളിവിടുന്ന അന്ധകാര മണ്ഡലങ്ങളുണ്ട്. അവരാരും നേരിട്ട് ചെയ്യുന്നതല്ല, പിശാച് അവരെ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്ന് ചിന്തയോടെ ആരോടും വൈരാഗ്യപ്പെടാനല്ല, ആരോടും പിറുപിറുക്കാനല്ല, ആരോടും തർക്കിക്കാനും വാദിക്കാനുമല്ല എന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുക എന്നുള്ളതാ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, തലകളെ ദൈവസ്ഥാനത്തിൽ വണക്കാം, ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാൻ ആരംഭിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ ആരംഭിച്ചാട്ടെ. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിക്കുന്നവരായി ലോകത്തിൽ ജ്യോതിസുകളെ പോലെ, ഈ ലോകത്തിൽ തന്നെ ജ്യോതിസിനെ പോലെ പ്രകാശിക്കുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ജ്യോതിസിനെ പോലെ പ്രകാശിക്കുവാൻ ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനത്തിൽ നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി ആരാധിച്ച്, കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും, കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും, നിരമെന്റെ ചായയുണ്ട്, നിരമെന്റെ ചായയുണ്ട്, നാഥനും വല്ലഭനാ സാധു എന്റെ കൈവിടാതെ, നാഥനും നടത്തിടുന്നു സാധു എന്റെ കൈവിടാതെ, നാഥനും നടത്തിടുന്നു അന്ത്യത്തോളം ചിറകടി അവനാണ്.
Sadhu ye
കൈ